Hi guys, welcome back. Kerala Blasters versus Mumbai City FC. കരണ്ട് ചാമ്പ്യന്മാരെ 19 ഡിസംബറിൽ തോൽപ്പിച്ചതിന് ശേഷം ആ ചാമ്പ്യന്മാർ ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഫാക്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. ഒന്നില്ലെങ്കിൽ തോൽവി, ഇല്ലെങ്കിൽ ഡ്രോ. ഇതാണ് ഇപ്പോഴത്തെ മുംബൈ സിറ്റിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. നാളെ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ആദ്യ മത്സരത്തിൽ തോറ്റതിന് ശേഷം പിന്നീട് തോൽവി എന്താണെന്ന് പോലും അറിയാത്ത ഒരു അൺബീറ്റൺ റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കറന്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ 11 മത്സരങ്ങൾ കളിച്ചു, 5 മത്സരങ്ങൾ വിജയിച്ചു, 5 മത്സരങ്ങളിൽ ഡ്രോ, ഒരു തോൽവി മാത്രമാണ് ഉള്ളത്. കറന്റ്ലി 20 പോയിന്റുമായി 1-ാം സ്ഥാനക്കാര്. മറിച്ച് മുംബൈ സിറ്റി ആവട്ടെ 11 മത്സരങ്ങൾ കളിച്ചു, 5 മത്സരങ്ങളിൽ വിജയം, 2 ഡ്രോ ആൻഡ് 4 തോൽവി. ഇതാണ് ഇപ്പോഴത്തെ മുംബൈ സിറ്റിയുടെ നില. ആൻഡ് കറന്റ്ലി 4-ാം സ്ഥാനക്കാരാണ്. ഇന്നത്തെ മത്സരത്തിൽ ATK മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഇതിൽ ചെറിയ വേരിയേഷൻ വന്നേക്കാം. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് വരുന്ന മുംബൈ സിറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണപ്പെടുന്നത്. അത് നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. നവാസ് ഉദ്ദേശിച്ച അത്ര ഫോമിലേക്ക് നവാസിന് ഉയരാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ടുള്ള ലാൻചിംപ എന്ന് പറയുന്ന ഗോൾ കീപ്പറാണ് ഇപ്പോൾ മുംബൈയുടെ കറണ്ട് നമ്പർ 1 ഗോൾ കീപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മൊർത്തോഡോഫാൾ എന്ന് പറയുന്ന വൻമരത്തിന് കൂടെ മറ്റുള്ള താരങ്ങൾ ഓടിയെത്താത്തൊരു രീതിയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പ്രത്യേകിച്ച് പറയുന്നതെങ്കിൽ രാഹുൽ ബേക്കെ ആൻഡ് മുഹമ്മദ് റഫീഖ്, ഈ രണ്ട് താരങ്ങളും കളിക്കുന്നുണ്ട്, പക്ഷേ ആ അദ്ദേഹത്തുമായിട്ട് ഒന്ന് ഒത്തിണങ്ങി പോകാനായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ ഇപ്പോൾ മുംബൈയുടെ ഡിഫൻസിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അഹമ്മദ് ജാഹു ആൻഡ് വിനീത് റായ്, ഈ രണ്ട് താരങ്ങളും മികച്ചു തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് അഹമ്മദ് ജാവിൽ നിന്ന് വരുന്ന ലോങ് ബോളുകൾ തന്നെയാണ് ഏറ്റവും അപകടങ്ങൾ വിതയ്ക്കാനായിട്ട് സാധ്യതകൾ കൂടുതൽ. ആൻഡ് വിനീത് റായ് വളരെ സ്പീഡി ആയിട്ട് അറ്റാക്കുകൾ നടത്താൻ കഴിവുള്ള താരവും ഡിഫൻസിനെ നല്ല രീതിയിൽ സഹായിക്കാൻ കഴിവുള്ള താരവുമാണ് വിനീത് റായ്. ഇനി ഇവരുടെ അറ്റാക്കുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിലെയും ഡി ബോക്സിലെയും ഉള്ള ഗെയിം, പ്രത്യേകിച്ച് ഈഗോ ആംഗുലോ എന്ന് പറയുന്ന താരം ഡി ബോക്സിൻ്റെ ഉള്ളിൽ വളരെ അപകടങ്ങൾ വിതയ്ക്കാൻ കഴിവുള്ള താരമാണ്. ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ റേണിയൻ ഫെർണാണ്ടസ്, ബിബിൻ സിംഗ് ആൻഡ് കെസിയോ, ഈ മൂന്ന് താരങ്ങളെയും തീർച്ചയായിട്ടും നമ്മൾ ഭയക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പറയേണ്ടത് ബിബിൻ സിംഗിൻ്റെ ലെഫ്റ്റ് വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ വളരെ സ്പീഡി ആയിട്ട് കയറിപ്പോവാൻ കഴിവുള്ള താരമാണ്. ആൻഡ് പെട്ടെന്ന് തന്നെ ക്രോസുകൾ നൽകുകയും ഡി ബോക്സിൻ്റെ ഉള്ളിൽ ഐഗോ ആംഗുലോയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാസുകൾ നൽകുക എന്നത് തന്നെയായിരിക്കും ഈ ഒരു താരത്തിൻ്റെ ലക്ഷ്യം. മുംബൈക്കെതിരെ ഹൈ പ്രസിംഗ് ഫുട്ബോൾ കളിച്ചത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള കോച്ചാണ് മുംബൈയുടെ കോച്ച്. ആ ഒരു ടാക്ടിക്സിനുള്ള മറുപടി തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഇനി കറന്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു അൺബീറ്റൺ റണ്ണ് നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും ഇവോൾവ് ആയി വരുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എവിടെയൊക്കെയാണോ വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നത് അവിടെയെല്ലാം വർക്കൗട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കളി മെനഞ്ഞു പോകുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാനായിട്ട് പറ്റുന്നത്. അതിൽ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ കോച്ചായിട്ടുള്ള ഇവാനിന് തന്നെയാണ്. ഒരു ബിഗ് സല്യൂട്ട് ടു ഇവാൻ. എന്തായാലും ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സ് തോൽവി മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു നിലയിലേക്ക് ആ ഒരു കോച്ചിന് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ആ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണേണ്ടത്. ആദ്യം നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ടാണ് ഗില്ല് വരുന്നത്. ആൻഡ് ഇപ്പോൾ അദ്ദേഹം ഗോൾഡൻ ബാൻഡ് അണിഞ്ഞിരിക്കുന്നു. അതേ തന്നെ നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എത്രത്തോളം ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാവുന്നു എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഡിഫൻസ് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. മാർക്കോ ലെസ്പോവിക്, അനസിപ്പോവിക്, കബ്ര ആൻഡ് നിഷുകുമാർ ആൻഡ് അല്ലെങ്കിൽ ജസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരം പരിക്കായി പോയി കഴിഞ്ഞാൽ മറ്റൊരു താരം ആ ഒരു പൊസിഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള താരങ്ങളെയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ വിജയവും എന്ന് പറയുന്നത്. ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ജീക്സൻ സിംഗ്, പുട്ടിയ, ഈ രണ്ട് താരങ്ങളാണ് ഈ ടീമിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. കാരണം അറ്റാക്കിങ്ങിനെയും ഡിഫൻസിനെയും ഒരുപോലെ സഹായിക്കുന്നത് ഈ രണ്ട് താരങ്ങളാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വരുന്ന അറ്റാക്കുകളുടെ മുനയൊടിക്കുന്നതും ഈ രണ്ട് താരങ്ങൾ തന്നെയാണ്. ഇനി അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ സഹൽ അബ്ദുൽ സമദ്, ജോർഗെ അൽവാറോ ആൻഡ് അഡ്രിയാൻ ലൂണ, ഈ താരങ്ങളാണ് അറ്റാക്കിങ്ങിലേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 4-4-2 എന്ന് പറയുന്ന പൊസിഷനിൽ അഡ്രിയാൻ ലൂണ ഒരു ജനറലിൻ്റെ പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡിലെ നിന്നുള്ള കളി മെനയുന്നത് ഈ ഒരു താരം തന്നെയാണ്. അറ്റാക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ വർക്ക് റേറ്റിൽ ജോർഗേനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന താരം തന്നെയാണ് ജോർഗെ. എന്തായാലും
ഈയൊരു മത്സരത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മുംബൈയുടെ കോച്ച് നമ്മളുടെ ഹൈ പ്രസിംഗ് ഫുട്ബോളിനുള്ള മറുപടിയുമായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്നാൽ ഇവാൻ പുതിയ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കും അണിയുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.